മറ്റക്കരയിൽ കാട് പിടിച്ചു കിടക്കുന്ന ഖാദി ബോർഡിന്റെ കെട്ടിടവും സ്ഥലവും ഖാദി ബോർഡ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കാടുമൂടി നശിച്ച കെട്ടിടത്തിന്റെയും സ്ഥലത്തെയും അവസ്ഥ ഐ4യു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റക്കരയിലെ ഖാദി ബോർഡിന്റെ കെട്ടിടവും കുറ്റ്യാനിക്കലെയും കിളിയൻകുന്ന് കോളനിയിലെയും നാമാവശേഷമായി കിടക്കുന്ന 50 സെന്റ് സ്ഥലവും കെട്ടിടവുമാണ് ഖാദി ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. 300 ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം 2011 വരെ പ്രവർത്തിച്ചിരുന്നു. കൈത്തറി വസ്ത്രങ്ങളും തേനും പട്ടുനൂലും ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിനും മറ്റ് ക്രമീകരണങ്ങൾക്കും അനുബന്ധ കൃഷിക്കും ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രവർത്തനം നിലച്ച കെട്ടിടവും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ താവളവും ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രവുമായി സമീപവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ സ്ഥലവും സൗകര്യങ്ങളും ഉപയോഗിച്ച് ഖാദി ബോർഡ് തന്നെ എന്തെങ്കിലും സംരംഭം ആരംഭിക്കുകയോ സർക്കാരിന്റെ മറ്റ് പദ്ധതികൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഐ4യു ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുവന്ന വാർത്തകൾ ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഖാദി ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥർ കെട്ടിടവും പരിസരവും കണ്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. നിലവിലുള്ള സംഘത്തിന്റെ അംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും ഉൾപ്പെടുത്തി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഐ4യു ന്യൂസ്, കോട്ടയം.